السلام عليكم ورحمة الله وبركاته. ربيع الأول ماسم പ്രത്യേകം സദഖകൾ ധാരാളം അധികരിപ്പിക്കാൻ പറ്റിയ മാസമാണ്. ഹാവിയലിൽ ഫതാവയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖാതിമുൽ മുഹഖഖ് ഇബ്നു ഹജ്ർ റഹിമഹുള്ളാഹു അൻഹു ഈ പറയുന്ന പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഏതായാലും സദഖ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കുക. അപ്പോൾ ഈ സദഖ അധികരിപ്പിക്കുക എന്ന് പറയുമ്പം, അല്ലെങ്കിലും റബീഉൽ അവ്വൽ മാസം എന്നാവണ്ട, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സദഖ ചെയ്യൽ നമുക്ക് അനിവാര്യമാണെന്ന്, എന്തെങ്കിലും ഒരു ചെറുത് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിലത് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും സദഖ കയറി വരണം. ഇതിൻ്റെ 206-ാമത്തെ പേജിൽ വയംബഗയിലെ റാഗിബി ഫിൽ ഖൈരി, കണ്ടോ, ഖൈറിൽ കൊതിക്കുന്ന ആളുകൾക്ക് അനിവാര്യമാണ്. അങ്ങനെ കൊടുത്തതന്നെ ലി റാഗിബി ഫിൽ ഖൈരി, ഖൈറിൽ നന്മയിൽ കൊതിക്കുന്ന ആളുകൾക്ക് അനിവാര്യമാണ്. അല്ലാ യുഹ്ലി കുല്ലയോമി മിനൽ അയ്യാമി മിന സദഖത്തി ബിമ തയസറ. ഓന് കയ്യുന്ന അത്ര, അത് അതാ ഇൻ കല്ല എത്ര കുറഞ്ഞാലും വേണ്ടില്ല, എത്ര ചെറുതായാലും വേണ്ടില്ല, ഓന് കയ്യുന്നതിനനുസരിച്ച് കൊണ്ട് എന്തെങ്കിലും സ്വതക്കയെ തൊട്ട് ആ ദിവസത്തെ ഒഴിവാക്കരുത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സ്വതക്കെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസവും നമ്മൾ സ്വതക്കയെ തൊട്ട് ഒഴിവാകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് സയ്യിദുൽ ബക്കരി ഈ പറയുന്ന യാനത്തോലിബിൻ്റെ 2-ാം വോള്യം ഇതിൻ്റെ 350-ാമത്തെ പേജിൽ പറയുന്നതാണ്. എംബകി അല്ല യോ തുറുഖഫി കുല്യോമിൻ അസുദക്കു, അവിടെ ഒരു ദിവസം സ്വതക്ക ഒഴിവാക്കാൻ പാടില്ല, സ്വതക്ക ഒഴിവാക്കാതെ കൊണ്ടടക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, സ്വതക്ക നമുക്ക് ഏറ്റവും നല്ലതാണ്. അതിന് കുറേ സമ്പത്തൊന്നും വേണ്ട, കുറേ മുതലൊന്നും വേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെറുത് എന്ന് പറയുമ്പം, ഒരാൾക്ക് ഇപ്പോൾ ഒരു കൊടുക്കുമ്പോൾ 2 രൂപ, 1 രൂപ, 5 രൂപയൊക്കെ കൊടുക്കുമ്പം അത് ഓനെ കൊച്ചാക്കലാകുമോ എന്ന് തോന്നിപ്പോകും. അതിന് നല്ല ഐഡിയകളുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിയും ഹിക്മത്തും നല്ലോണം വേണമല്ലോ. ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകും സ്ഥാപനങ്ങളുടെ ഈ പറയുന്ന നേർച്ചപ്പെട്ടികൾ, അതുപോലെ തന്നെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേർച്ചപ്പെട്ടി പലതിൻ്റെ ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രത്യേകമായിക്കൊണ്ട് അടിയന്തരമായിട്ട് പെട്ടെന്ന് എന്താകും അതിൻ്റെ കുറച്ച് ഒരു 2-ാമോ 3-ാമോ മാസത്തിന് വേണ്ടി ഒരു പെട്ടി ഉണ്ടാക്കി വെക്കും. അങ്ങനെയൊക്കെ ഓരോ ജീവകാരുണ്യ പ്രവർത്തനമാകട്ടെ, അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടേതാകട്ടെ, പള്ളിക്കാകട്ടെ. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകളൊക്കെ പള്ളിക്ക് ഒരു വരുമാനം എന്നുള്ള അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ നോക്കേണ്ട തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താകും ചെറിയ പെട്ടികളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകും. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ അതിനാണല്ലോ അപ്പോൾ ഒരാളെ കയ്യിലല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തുണ്ട്, അപ്പോൾ ഒരു 1 രൂപയൊക്കെ എടുത്തിട്ട് അയക്കിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാൽ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ കൂടി കൂടി വരുമ്പോൾ ഒരു സംഖ്യയായിട്ട് പിന്നെ നമ്മൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിക്കോളും. ഒരു ദിവസം സ്വതക്ക ചെയ്യുക എന്ന് പറയുന്ന സംഗതിയിൽ പെടുമല്ലോ. കാരണം ആ പറയുന്ന സംഗതി കിടുന്ന എന്തിനാണ്, അതിനുള്ളത് തന്നെയാണ്, അതിനുവേണ്ടി വെച്ചതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ ഓരോ രൂപത്തിലും ഓരോ ചെറിയ രൂപത്തിൽ ഇപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള പാവപ്പെട്ട ആളുകളുണ്ടാകുമ്പോൾ ഓൾക്കൊരു 10 രൂപ കിട്ടിയാലും വലിയ കിട്ടലായിരിക്കും. വലിയ വലിയ ആളുകളാവുമ്പോൾ അല്ലേ, ഇപ്പോൾ പാവപ്പെട്ട വളരെ പാവപ്പെട്ടവരൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ കണ്ടെത്തുക, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തി ഉണ്ടാക്കുക. ഏതായാലും അതിൽ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറയുന്ന എന്താണ്, ഒരു ദിവസത്തെ തൊട്ട് സ്വതക്കം ഒരിക്കലും ഒഴിവാവണ്ട, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ചെറുതായിട്ട്. അതാണ് പറയുന്നത് വൈ കല്ല, അതാണ് ഫത്തുൽമിൽ അങ്ങനെ പറയാൻ കാരണം. എത്ര ചുരുങ്ങിയതാട്ടെ, അപ്പോൾ ഇന്ത്യൻ രൂപ 1 രൂപ കൊടുത്താലും എന്താണ് അതും പറ്റും സ്വതക്കായിട്ട് സ്വീകരിക്കും. അതാണ് വൈ കല്ല എന്ന് പറയാൻ കാരണം. അവർക്ക് സാധിക്കുന്ന അത്ര കൊടുക്കുക. അള്ളാഹു തആല നമുക്ക് മനസ്സ് തരട്ടെ, നമുക്ക് തൗഫീഖും നൽകട്ടെ. അത് രണ്ടുമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നല്ലൊരു മനസ്സ് വേണം, തൗഫീഖ് വേണം. അള്ളാഹു തആല അതൊക്കെ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ.